ക്രൈസ്തവ ആരാധനയിലൂടെയാണ് ക്രിസ്തീയ ജീവിതം ധന്യമാകുന്നത്. ദൈവവിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതും ചിട്ടയായി അനുഷ്ഠിച്ചു വരുന്ന ഈ ആരാധന ക്രമത്തിലൂടെ തന്നെ ഇത്തരത്തിൽ സത്യവിശ്വാസവും പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളും വിശകലനം ചെയ്ത് തൻ്റെ രചനാസൃഷ്ടികളിലൂടെ മലങ്കരയുടെ മാത്രമല്ല ലോകത്തെ എല്ലാ സുറിയാനി സഭകളുടെയും പ്രകാശ ഗോപുരമായി വിളങ്ങുന്ന പരിശുദ്ധ പിതാവാണ് മാർ അപ്രൈം. ക്രിസ്താബ്ദം 400-ൽ രേഖകൾ പ്രകാരം AD 306 റോമാ സാമ്രാജ്യത്തിൻ്റെ കിഴക്കേ അതിർത്തിയായ നിസീബസിൽ സിറിയൻ വംശപാരമ്പര്യത്തിലാണ് മാർ അപ്രൈം ജനിച്ചത്. ബാല്യത്തിൽ തന്നെ ദൈവത്തിനായുള്ള സമർപ്പിത ജീവിതമായിരിക്കണം തൻ്റേത് എന്ന് മനസ്സിലാക്കിയതോടെ സ്വഭവനം ഉപേക്ഷിച്ചു. അന്ന് നിസീബസിൽ എപ്പിസ്കോപ്പായിരുന്ന മാർ യാക്കോബിൻ്റെ ശിഷ്യനായും മാറിയതോടെ വേദശാസ്ത്രത്തിൽ അഗ്രഗണ്യനായി. ശെമ്മാശപ്പെട്ടവും തുടർന്ന് കൈക്കൊണ്ടതായി എഴുതപ്പെട്ടിരിക്കുന്നു. എഡേസയിൽ അക്കാലത്ത് വേദവിപരീതികൾക്കെതിരെ ശെമ്മാശനായ അപ്രൈം ശക്തമായി പ്രതികരിക്കുകയും ധാരാളം ഗ്രന്ഥങ്ങളും ഗീതങ്ങളും ഇതിനായി രചിക്കുകയും ചെയ്തു. ക്രൈസ്തവ വിശ്വാസ സത്യങ്ങൾ ജനഹൃദയങ്ങളിൽ ഉറപ്പിക്കാനായി ശക്തമായ രീതിയിൽ, പ്രത്യേകിച്ച് ലളിതവും ആത്മീയതയും നിറഞ്ഞു നിൽക്കുന്ന പാട്ടുകളിലൂടെ തൻ്റെ തൂലിക ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതോടെ എഡേസയിലേക്ക് പുറത്തേക്കും അപ്രൈം എന്ന സന്യാസിയുടെ ഖ്യാതി വളരുവാൻ കാരണമായി. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു സന്യാസിയുടെ ജീവിതമാണ്. ഏകാന്തതയിൽ ജീവിച്ച്, ദൈവരഹസ്യങ്ങളെപ്പറ്റി ധ്യാനിച്ച്, അദ്ദേഹത്തിന് ദൈവം നൽകിയിട്ടുള്ള ആ കഴിവുകൾ, പ്രത്യേകിച്ചും കവിതകൾ എഴുതുവാനുള്ള കവിതകൾ ഉപയോഗിച്ച് വിശ്വാസകാര്യങ്ങൾ, ബൈബിളിൽ നിന്നും ഉള്ള പ്രതീകങ്ങളും അതുപോലെ തന്നെ വാചകങ്ങളും വാക്കുകളുമൊക്കെ എടുത്ത് കവിതാരൂപത്തിൽ എഴുതി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു നമ്മൾ ഓർത്തിരിക്കേണ്ട സംഭാവന. ഈ അടുത്ത നാളിൽ സുറിയാനി കൃതികളെപ്പറ്റി പഠിച്ചിട്ടുള്ള ആൻഡ്രൂ പാൽമർ എന്ന് പറയുന്ന ഒരു വലിയ എഴുത്തുകാരനും അതുപോലെ തന്നെ ഗ്രന്ഥകാരനുമുണ്ട്. അദ്ദേഹം സുറിയാനി പാരമ്പര്യങ്ങളെപ്പറ്റി പഠിച്ച് എഴുതുന്നയാളാണ്. മാർ അപ്രൈമിൻ്റെ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇംഗ്ലീഷ് ഭാഷയിൽ തർജ്ജമ ചെയ്ത് പാടത്തക്ക വിധത്തിൽ അദ്ദേഹം പലപ്പോഴും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് വേർഡ്സ് വേർത്തിനെ പോലെയോ അതുപോലെ മറ്റുള്ള ലോക കവികളെ പോലെയോ പ്രാധാന്യം ഉള്ള വലിയ ഒരു കവിയാണ്, വലിയ ഒരു ദൈവ ചിന്തകനാണ്, പോയറ്റ് തിയോളജിയനാണ് മാർ അപ്രൈം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ പാരമ്പര്യങ്ങൾക്കും മാതൃകാപരമായിട്ടുള്ള കവിതകളും അതുപോലെ തന്നെ പ്രാർത്ഥനാ ഗീതങ്ങളുമൊക്കെ എഴുതി സംഭാവന ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് കത്തോലിക്കാ സഭ തന്നെ മുൻകൈയെടുത്ത് മാർ അപ്രൈമിനെ സഭകളുടെ എല്ലാം പിതാവായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. അപ്രൈം ശെമ്മാശിന് ദർശനങ്ങളിലുണ്ടായ പിതാക്കന്മാരെ കാണാനായി ഈജിപ്ത്, കപ്പദോക്യ, കൈസറി എന്നിവിടങ്ങളിലേക്കും യാത്ര പുറപ്പെട്ടിരുന്നു. യാത്രയുടെ അതത് അവസരങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ അനേകം അത്ഭുത പ്രവൃത്തികൾക്കാണ് തുടർന്ന് നിദാനമായത്. ഇതിനിടെ എഡേസായിൽ അപ്രൈമിൻ്റെ അഭാവത്തിൽ വേദവിപരീത ശക്തികൾ ശക്തി പ്രാപിച്ചതോടെ തിരികെ ഇവിടെയെത്തി ഇവർക്കെതിരെ സന്ധിയില്ലാത്ത സമരവും നടത്തി. ഇതിനായി കന്യാസ്ത്രീ മഠങ്ങളും സ്ത്രീകളെ ആദ്യമായി ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക ഗായക സംഘങ്ങളും രൂപീകരിച്ച് ഗാനങ്ങൾ അഭ്യസിപ്പിച്ച് സഭയുടെ വിശ്വാസ സത്യങ്ങളും പാരമ്പര്യവും ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചു. സിറിയയുടെ തനത് സന്യാസി പാരമ്പര്യം കർശനമായി പുലർത്തി വന്നിരുന്ന പിതാവായിരുന്നു മാർ അപ്രൈം. മാർ അപ്രൈമിൻ്റെ പാട്ടുകളിൽ ഇത് വ്യക്തവുമാണ്. പൊതുവെ മാദ്രശോ അഥവാ പ്രബോധക ഗാനം എന്ന പേരിലാണ്
ഇദ്ദേഹത്തിൻ്റെ രചനകൾ അറിയപ്പെടുന്നത്. ഇവയെ തന്നെ ഒന്നിനു മറുപടിയായി മറ്റൊന്ന് എന്ന രീതിയിൽ പാടുന്ന ഊനീസോ, താരാട്ട് രീതിയിലുള്ള സൂഗീസോ, സ്തോത്രഗാനം എന്ന തേശുസുഹത്തോ, പ്രാർത്ഥനാഗാനം കണക്കിയുള്ള ബോവൂസോ, സെൽസോ എന്നിങ്ങനെ തരംതിരിക്കപ്പെട്ടതായി ചരിത്രകാരന്മാർ പറയുന്നു. ഇതിനു പുറമെ വിശ്വാസം, കന്യകാത്വം, തിരുജനനം, ദനഹ, സഭ, വേദവിപരീതികൾ തുടങ്ങി നിരവധി വിഷയങ്ങളിലും വിശ്വാസികളെ തൻ്റെ രചനയിലൂടെ ആത്മീയ വഴിയിലേക്ക് നടത്താൻ ഇദ്ദേഹം ശ്രമം നടത്തിയിട്ടുണ്ട്. ഏകദേശം 52-ലധികം ഗദ്യപദ്യങ്ങളാണ് മാറപ്രേമിൻ്റെ സൃഷ്ടികളായി കണക്കാക്കുന്നത്. മലങ്കര സഭയിൽ മാറപ്രേം എന്ന ദിവ്യഗായകന്റെ സൃഷ്ടികൾ വിശുദ്ധ കുർബാനയിൽ ആദ്യ അവസാനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനു പുറമെ സഭയുടെ എല്ലാ ശുശ്രൂഷകളും ഈ പിതാവിന്റെ ഗാനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ്. നല്ല മരിച്ചോർ പുണ്യപ്പേട്ടിറേരാനം നിക്കേണം, മുടികൾ മുടഞ്ഞുട്ടി തകിടും ബലിപീഠത്തിലിരിപ്പുണ്ട്, നിർമ്മലരായി പരികർമ്മിപ്പോ രാജാരർക്കവ ജോടിയിടും. മാർ അപ്രയും ഉപയോഗിച്ചിരുന്ന വ്യത്യസ്തമാർന്ന രചനാശൈലിയും എടുത്തു പറയേണ്ടതാണ്. സുറിയാനി കവിതകൾ എബ്രായ കവിതകൾ എന്ന പോലെയാൽ പ്രത്യേക മാത്രകളിലാണ് എഴുതിയിരുന്നത്. ഇതിൽ ഏറെയും 7 അക്ഷരകാലത്തിലുള്ള സെപ്റ്റാസിലബിക് രൂപത്തിലുള്ളതാണ്. പരിശുദ്ധാത്മാവിന്റെ കിന്നരം, സഭയുടെ തൂണ്, മാർ അപ്രേമിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ അനവധിയാണ്. അപ്രേമിന്റെ ജീവ പശ്ചാത്തലം ശക്തമായ 2 ചിന്താഗതികളുണ്ട്. അപ്രേം വിജാതീയനായ ഒരു വ്യക്തിയായിരുന്നു. അവിടെ നിന്നും വിശ്വാസത്തിലേക്ക് വന്നു എന്ന് വിശ്വസിക്കുന്ന സമൂഹമുണ്ടെങ്കിലും അപ്രേമിൻ്റെ പിതാവ് തികഞ്ഞ ഒരു ക്രൈസ്തവനായിരുന്നു എന്നാണ് സഭ പൊതുവെ അംഗീകരിക്കുന്നതായ സത്യം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം സഭയിലെ അംഗമാകുവാനും ഈ ദൈവികമായ കാര്യങ്ങൾക്കും ക്രൈസ്തവ മൂല്യങ്ങൾക്കും മുൻതൂക്കം കൊടുക്കാനും തക്കവണ്ണം ഇടയാകുകയും ചെറുപ്പകാലത്ത് തന്നെ സന്യാസം സ്വീകരിക്കാൻ തക്കണം കാരണമാകുന്നൊക്കെയും ക്രൈസ്തവ മൂല്യത്തിൽ തന്നെ ജനിച്ചു വളർന്നുകൊണ്ടാകാം എന്നാണ് സഭ ചിന്തിക്കുന്നത്. ഒരാൾക്ക് സഭയിൽ കൊടുക്കുന്ന സ്ഥാനം എന്ന് പറയുമ്പോൾ ഒരാളെഴുതിയ എഴുത്തുകൾ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിൽ കവിഞ്ഞൊരു സ്ഥാനം കൊടുക്കാനില്ല. എല്ലാ പ്രധാനപ്പെട്ട സഭകളും, അതായത് സുറിയാനി സഭ ഒഴിച്ച് ഗ്രീക്ക്, കോപ്റ്റിക്ക്, അർമീനിയൻ സഭകളിലൊക്കെയും ആരാധനാക്രമം അപ്രേമിൻ്റെ ഗാനങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്രേമിൻ്റെ ഗാനങ്ങൾ മാറ്റിയാൽ ഈ സഭകളുടെ ആരാധനാക്രമങ്ങളൊക്കെ ശുഷ്കമായിത്തീരും. അതുകൊണ്ട് തന്നെ അപ്രേമിൻ്റെ സ്ഥാനം എത്ര വലുതെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അപ്രേമിൻ്റെ സ്ഥാനം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്രേമിൻ്റെ സ്ഥാനം എല്ലാവരും തന്നെ അത് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അപ്രേം വളരെ ലളിത ജീവിതത്തിൻ്റെ ഒരു ഉടമയായിരുന്നു. അതുകൂടാതെ ആത്മീയ നിറവിൽ അദ്ദേഹം മറ്റു പരിശുദ്ധന്മാരെക്കാൾ അപ്പുറമായ സ്ഥാനത്ത് നിൽക്കുന്നതായിരുന്നു. അപ്രേമിൻ്റെ സമകാലികനായിരുന്നു മാർ ബെസേലിയോസ് എന്ന് പറയുന്നതായ പരിശുദ്ധൻ. ബെസേലിയോസ് എന്ന പരിശുദ്ധൻ അപ്രേമിൻ്റെതായ സാന്നിധ്യത്തിലെ ആത്മീയ സാന്നിധ്യം കൊണ്ട് അദ്ദേഹം അമ്പരന്ന് പോയി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വേഷഭൂഷാദികളൊക്കെയും ഭംഗിയായി അണിഞ്ഞ് ആരാധിക്കുന്ന ബെസേലിയോസ് കീറത്തുണി അണിഞ്ഞ് വന്നതായ അപ്രേമിൻ്റെ ആത്മീയത കണ്ട് അമ്പരന്ന് പോയി എന്നാണ് ചരിത്രം സാക്ഷിക്കുന്നത്. ക്രിസ്തുവിന്റെ സഭയിൽ ഒരു എളിയ ശുശ്രൂഷകനായി മാത്രം ജീവിക്കണമെന്നല്ലാതെ അപ്രേം മൽപ്പാൻ സ്ഥാനത്തിനപ്പുറത്തേക്കുള്ള ശ്രേഷ്ഠ പുരോഹിത പട്ടങ്ങൾ കാംക്ഷിച്ചിരുന്നില്ല. കഷണ്ടിയുള്ള പൊക്കം കുറഞ്ഞവനായിരുന്നു മാർ അപ്രേം. കീറി തുന്നിയ വസ്ത്രങ്ങൾ മാത്രം അണിഞ്ഞിരുന്നു. അല്പഭക്ഷണം മാത്രം ഭക്ഷിച്ചിരുന്നാൽ മാംസമില്ലാത്ത എല്ല് കണക്കിയായിരുന്നു ശരീരപ്രകൃതി. എങ്കിലും അനാരോഗ്യം കണക്കാക്കാതെ ജീവകാരുണ്യ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സദാ വ്യാപൃതനായിരുന്നു അദ്ദേഹം. ഒപ്പം രാപ്പകൽ നാഴിക വിനാഴിക വ്യത്യാസമില്ലാതെ കണ്ണീരോടെ സദാ നേരും ദൈവത്തിൻ്റെ സ്തോത്രങ്ങളും അദ്ദേഹം അർപ്പിച്ചിരുന്നു. മാർ അപ്രേമിന് ദൈവം നൽകുന്ന ദർശനത്തിലൂടെ നിരവധി അത്ഭുത പ്രവർത്തികളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദിവ്യഗായകനായ അപ്രേമിൻ്റെ പ്രചാരത്തിലിരിക്കുന്ന ചിത്രം തന്നെ ഇത്തരത്തിലുള്ള ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ്. മാലാഖമാർ ഒരു ദർശനമാണ്, ബെസേലിയോസിൻ്റെ ദർശനമാണ്. മാലാഖമാർ തുകൽ ചുരുളിൽ എഴുതായ കുറേ എഴുത്തുകൾ നൽകുവാൻ തക്കവണ്ണം പറന്ന് വരികയാണ്. അപ്പം മാലാഖമാർ ചോദിക്കുന്നു, ഈ ചുരുളുകൾ ഞങ്ങൾ ആർക്കാണ് നൽകേണ്ടത് എന്ന് പറയുമ്പോൾ
സഭയിലെ ഏറ്റവും ശ്രേഷ്ഠരായ പല പരിശുദ്ധന്മാരുടെയും പേരുകൾ പറയുന്നുണ്ട്. എന്നാൽ അപ്രേമിൻ്റെ പേര് പറഞ്ഞപ്പോഴാണ് ആ മാലാഖന്മാർ അത് അംഗീകരിച്ചുകൊണ്ട് ഇത് അപ്രേമിന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്രേം നൽകുന്നത്. അതിൻ്റെ ആവിഷ്കാരമാണ് പല പള്ളികളിലും അപ്രേമിനോട് ചേർന്ന് മാലാഖന്മാർ ഈ തുകൽ ചുരുളുകളുടെ എഴുത്തുമായിട്ട് നിൽക്കുന്നതായ പടങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത്. മരിച്ചവരെ ഉയർപ്പിച്ചതു മുതൽ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. AD 373 ഇദ്ദേഹം മരണം പ്രാപിച്ചു എന്നാണ് വത്തിക്കാൻ പാഠത്തിൽ പറയുന്നത്. അന്ത്യം മുൻകൂട്ടി കണ്ട സമയത്ത് തന്നെ മരണപത്രിക തയ്യാറാക്കിയ മാർ അപ്രയും ലളിതമായ രീതിയിൽ പരദേശികൾക്കായുള്ള സ്ഥലത്ത് തന്നെ സംസ്കരിക്കണമെന്നും കുറിച്ചു വച്ചിരുന്നു. കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞെങ്കിലും മാർ അപ്രയമിൻ്റെ മധ്യസ്ഥതയിൽ പിന്നീട് സംഭവിച്ചത് അസംഭവിയ ദൈവകരുണകൾ മാത്രമായിരുന്നു. വിവിധ സുറിയാനി സഭകൾ വന്യ ഗുരുവിനെ പരിശുദ്ധ ഗണത്തിലേക്ക് ചേർക്കുവാനും ഇത് പ്രേരണയാക്കി. ഭാരത ക്രൈസ്തവ സഭകളിലും മാർ അപ്രയമിൻ്റെതായി നിരവധി ദേവാലയങ്ങളും സ്ഥാപനങ്ങളും ഇന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ പിതാവിൻ്റെ നാമത്തിൽ മലയാള നാട്ടിൽ സ്ഥാപിതമായ ആദ്യ ദേവാലയമാണ് കോട്ടയം ജില്ലയിലുള്ള തോട്ടയ്ക്കാട് പരിയാരം മാർ അപ്രയം ഓർത്തഡോക്സ് പള്ളി. 1.5 നൂറ്റാണ്ട് മുമ്പ് പുതുപ്പള്ളി മണർകാട് ഇടവകളിൽ ആത്മീയ ആവശ്യങ്ങൾ നടത്തി വന്നിരുന്ന തോട്ടയ്ക്കാട് പ്രദേശത്തെ ജനങ്ങൾ തങ്ങളുടെ സമീപത്ത് തന്നെ ഇതിനായി സൗകര്യമൊരുക്കണമെന്ന ചിന്തയിലാണ് ഈ ദേവാലയം എന്ന സങ്കല്പത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇതിനായി മുന്നിട്ടിറങ്ങിയ പിതാക്കന്മാർ പള്ളി ആരുടെ നാമത്തിൽ സ്ഥാപിക്കണമെന്ന ചിന്തയിൽ 3 പരിശുദ്ധരുടെ പേരുകൾ 3 തവണ നറുക്കിട്ടു. ഈ 3 തവണയും മാർ അപ്രയമിൻ്റെ പേരിനാണ് നറുക്കു വീണത്. 1962 ആദ്യ പള്ളി പൊളിച്ച് തൽസ്ഥാനത്ത് ഈ ദേവാലയം നിർമ്മിച്ചു. ഇത് മലങ്കരയിലെ ഇന്ത്യയിലെന്നോ മലങ്കരയിൽ നിന്നോ കേരളത്തിലെന്നോ പറയാം വിശേഷിപ്പിക്കാവുന്ന ആദ്യത്തെ ദേവാലയമാണ് മാർ അപ്രയമിൻ്റെ നാമത്തിലുള്ള ഏറ്റവും ആദ്യത്തെ ദേവാലയമാണ് മാർ അപ്രയം പരിയാരം മാർ അപ്രയം ഓർത്തഡോക്സ് പള്ളി. ഇതിന് ശേഷമാണ് മറ്റ് ദേവാലയങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. പള്ളിയേക്കാൾ വലുത് നമുക്കറിയാം, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് സീറി. കോട്ടയത്തുള്ള ബേക്കർജിൻ ഹില്ലിലുള്ള സീറിയുണ്ട്, ഒക്കെ വലുതാണെങ്കിൽ കൂടിയും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവയൊക്കെയും സ്ഥാപിതമായത്. ഇതാണ് ഏറ്റവും ആദ്യം സ്ഥാപിതമായിട്ടുള്ള പള്ളി. ഈ പള്ളി സ്ഥാപിതമായതിന് ശേഷം ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ടുള്ള പള്ളികളാണ് സെൻറ്റ് മേരീസ് ബേത്ലഹേം തോട്ടയ്ക്കാട്, സെൻറ്റ് ഇഗ്നാത്യോസ് സെൻറ്റ് ഇഗ്നാത്യോസ് ജേക്കബിത് ചർച്ച് തോട്ടയ്ക്കാട്, സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് പരിയാരം, താബോർ മർത്തോമ ചർച്ച് ഇത്രയും തോട്ടയ്ക്കാട്. ഇത്രയും പള്ളികൾ ഇത് നിന്ന് പിരിഞ്ഞ് വേറെയായി പോയിട്ടുള്ള ദേവാലയങ്ങളാണ്. ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ടുള്ള പള്ളികളിലെ അന്നത്തെ പൂർവികരെ, അവരുടെയൊക്കെ പൂർവികരെ സംസ്കരിച്ചിരിക്കുന്നത് ഈ ദേവാലയത്തിൻ്റെ ശവക്കോട്ടയിൽ തന്നെയാണ്. അവർ ഇപ്പോഴും ഈ പള്ളിയോടുള്ള ആ സ്നേഹബന്ധം പുലർത്തുന്നുണ്ട്. അവരൊക്കെയും അവരുടെ ഓർമ്മ ദിവസങ്ങളിൽ ഇവിടെ വന്ന് കുർബാന അർപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പള്ളിയിലുണ്ടായിരുന്ന വൈദിക ശ്രേഷ്ഠത ഇടവക പട്ടക്കാരായിട്ട് 4 പേരാണ് ഉണ്ടായിരുന്നത്. 450 കുടുംബങ്ങളിലായി 2000 ഇടവകാംഗങ്ങളാണ് ഇവിടെയുള്ളത്. 2 കുരിശുംതൊട്ടികൾ, പാരിഷ് ഹാൾ, സൺഡേ സ്കൂൾ, സെമിത്തേരി, പൊതുകല്ലറ എന്നിവയാണ് പള്ളിയോടനുബന്ധിച്ചുള്ള നിർമ്മാണങ്ങൾ. എല്ലാ ആത്മീയ സംഘടനകളും പ്രശംസനീയമായ തരത്തിൽ നടക്കുന്ന ദേവാലയത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അംഗങ്ങൾക്ക് ആത്മീയ നിർവൃതി നൽകുന്നവയാണ്. പരിയാരം പള്ളിയിലെ വലിയ പെരുന്നാൾ December 29 എല്ലാ വർഷവും ആചരിക്കുന്നത്. എങ്കിലും ഇടവക മധ്യസ്ഥനായ മാർ അപ്രയമിൻ്റെ പെരുന്നാൾ വലിയ നോമ്പിലെ ആദ്യ ഞായറാഴ്ച പാരമ്പര്യ പ്രൗഢിയോടെ തന്നെ അനുഷ്ഠിക്കുന്നു. ദൈവം തൻ്റെ സ്വർഗീയ ദൂതരിലൂടെ സാഹിത്യം പകർന്നു നൽകിയ മറ്റൊരു മൽപ്പാനും
ക്രൈസ്തവ സാഹിത്യ രംഗത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധനായ മാറപ്രേമിനെ വിജ്ഞാനത്തിൻ്റെ ഗുരു, വിദ്യാഭ്യാസത്തിൻ്റെ മധ്യസ്ഥൻ എന്നീ നിലയിൽ പരിഗണിക്കപ്പെടുന്നു. അതുകൊണ്ട് എല്ലാ വർഷവും അപ്രേമിൻ്റെ പെരുന്നാളിനോടനുബന്ധിച്ച് ഏറ്റവും നടത്തപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് വിദ്യാരംഭം. അത് ഈ വർഷവും ഏറ്റവും ഭംഗിയായ രീതിയിൽ തന്നെ ഇവിടെ ക്രമീകരിക്കപ്പെടുന്നു. വൈദിക സെമിനാരി മുൻ പ്രിൻസിപ്പളായ ഡോക്ടർ കെ എം ജോർജ് അച്ഛനെ പോലെയുള്ള വന്യ ഗുരുക്കന്മാർ ഈ വിദ്യാരംഭത്തിൽ കുട്ടികളെ എടുത്തിരുത്തുന്നു. നിരവധി കുട്ടികൾ എല്ലാ വർഷവും ഇവിടെ വിദ്യാരംഭത്തിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാറുണ്ട്. പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന വെച്ചൂട്ട്, അത് ഈ നാട്ടിലെ വിവിധ ദേശക്കാരായി ഈ പെരുന്നാളിൽ പങ്കെടുക്കുന്ന നിരവധി ആളുകൾ അത് നേർച്ചയായി അത് ഭക്ഷിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഈ പ്രദേശത്തിൻ്റെ തന്നെ മധ്യസ്ഥനായി മാറിയിരിക്കുന്ന മാർ അപ്രയം എന്ന പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ ഉണ്ടായ അത്ഭുതങ്ങൾ നിരവധി. ഇടവകാംഗങ്ങളുടെ സാക്ഷ്യപ്പെടുത്തൽ ഇങ്ങനെ: ഞാൻ ഏറെക്കാലമായിട്ട് മൈഗ്രെയിൻ അല്ലെങ്കിൽ കുടുങ്ങിയെന്ന തലവേദനയുടെ അനുഭവത്തിൽ പള്ളിയേതം ഭാരപ്പെട്ട അനുഭവത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. അതിനുവേണ്ടി പല ഡോക്ടർമാരെ കാണുകയും മരുന്നുകൾ ധാരാളമായി കഴിക്കുകയും ആയുർവേദവും അലോപ്പതിയും ഒക്കെ കഴിച്ചു. അതേ തുടർന്ന് ഒറ്റമൂലി ചികിത്സ എന്ന് പറയുന്ന ആ ചികിത്സയും ചെയ്തു. എങ്കിൽ തന്നെയും രോഗം വിട്ടുമാറാത്ത ഒരവസ്ഥ എനിക്ക് ഉണ്ടാവുകയും അങ്ങനെ ഏതാണ്ട് 15 വർഷത്തിന് മുമ്പ് ഈ പള്ളിയിലെ കുർബാന മധ്യേ എനിക്കൊരു തോന്നൽ യഥാർത്ഥമായിട്ടും ദൈവത്തിൽ നിന്നുണ്ടാകുകയും അതിലൂടെ കുർബാനയ്ക്ക് ശേഷം ഞാൻ ഇവിടെ പള്ളിയുടെ മധ്യഭാഗത്തായി തൂക്കിയിട്ടിരിക്കുന്ന തൂക്കുവിളകിൽ നിന്ന് അല്പം എണ്ണയെടുത്ത് എൻ്റെ നെറ്റിയിൽ വിശ്വാസത്തോടുകൂടി പുരട്ടുകയും ചെയ്യും. അതിനെ തുടർന്ന് ഇന്ന് വരെ ഏതാണ്ട് ഉദ്ദേശം 15 വർഷക്കാലമായിട്ട് എനിക്ക് ആ രോഗം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു സത്യം ഞാൻ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. ഏകദേശം 55 വർഷങ്ങൾക്ക് മുമ്പ് ഈ പള്ളി പുതുക്കുന്നതായി പണിയുന്ന അവസരത്തിൽ ഇതിൻ്റെ ഭിത്തിയെല്ലാം കെട്ടി കഴുക്കോല് കെട്ടുന്ന അവസരത്തിൽ ഞാൻ ഈ ഭിത്തിയുടെ മുകളിൽ നിന്ന് കഴുക്കോല് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് ശ്രമദാനം എല്ലാ പിള്ളേരും ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ കഴുക്കോലെല്ലാം നിരത്തി ഒരു കഴുക്കോലിങ്ങനെ വിലങ്ങി അവിടെ വെച്ചിരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ഈ വിലങ്ങി വെച്ചിരിക്കുന്ന കഴുക്കോല് നേരെ എൻ്റെ ദേഹത്തോട്ട് ഊർന്നു വരികയാണ്. ബോളിയർ എൻ്റെ നിയമേന ഞാൻ വിളിക്ക് ഈ കഴുക്കോൽ എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ കുത്തനെ വന്ന് എൻ്റെ ദേഹത്ത് മുട്ടാതെ താഴോട്ട് പോയി എന്നെ അപ്രയം പുണ്യാളത്തിൽ രക്ഷിച്ചതായിട്ട് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ജീവിക്കുകയും ചെയ്യുന്നു. ഈ പള്ളി വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നല്ല അനുഭവങ്ങൾ ഇന്ന് വരെയും ഉണ്ടായിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ തന്നെ കോട്ടയം കുമളി ദേശീയപാതയിൽ വടവാതൂരിൽ സ്ഥാപിച്ചിരിക്കുന്ന മാർ അപ്രയും യാക്കോബായ പള്ളിയും 7.5 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യത്തിൻ്റെ നിറവിലാണ് നിലകൊള്ളുന്നത്. 1939 സ്ഥാപിതമായി, പിന്നീട് 1986 പുനർനിർമ്മിക്കപ്പെട്ടു. 1996 പാരിഷ് ഹാളും കൂട്ടിച്ചേർക്കപ്പെട്ടു. 2009 പള്ളി പുതുക്കിപ്പണിയാൻ തുടങ്ങി. 2011 ഇത് പൂർത്തിയാക്കുകയും ചെയ്തു. അതിമനോഹരമായ ഭൂപ്രകൃതിയിൽ കൂദാശ ചെയ്യപ്പെട്ട ദേവാലയം യാക്കോബായ സഭയുടെ പ്രൗഢിയുടെ നിറകുടമാണ് ഇന്ന്. സീറോ മലബാർ സഭയുടെ കീഴിലുള്ള മറ്റ് ദേവാലയങ്ങളും കോട്ടയം ജില്ലയിൽ തന്നെയുണ്ട്. താമരക്കുന്ന് സെൻ്റ് എഫ്രൈം കത്തോലിക്ക പള്ളി, കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിൽ പൊൻകുന്നത്തിന് സമീപം ചിറക്കടവിൽ ചിറ്റാറിൻ്റെ തീരത്താണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. 1892 കാഞ്ഞിരപ്പള്ളി കത്തീഡ്രലിൻ്റെ ഒരു ചാപ്പലായാണ് ഇത് നിർമ്മിച്ചത്. പള്ളിയുടെ കൂദാശിക്ക് ദേവാലയത്തിൽ എഴുന്നള്ളിയ മാർ മാക്കിൽ പിതാവ് കുന്നിൻ മുകളിൽ പാറപൊട്ടിയുണ്ടായ കുളത്തിൽ താമര വിടർന്നു നിൽക്കുന്നത് കണ്ടു. അദ്ദേഹത്തിൻ്റെ ആശയത്തിലാണ് ഇങ്ങനെ താമരയും കുന്നും പള്ളിയും ചേർന്ന് നിൽക്കുന്ന താമരക്കുന്ന് എന്ന പേര് ദേവാലയത്തിൻ്റെ അപരനാമമായി മാറിയത്. 1996 പണി തീർത്ത് കൂദാശ ചെയ്യപ്പെട്ടു. 700 കുടുംബങ്ങളുള്ള പള്ളിയോടനുബന്ധിച്ച് LP UP ഹൈസ്കൂൾ തലത്തിലുള്ള 3 സ്കൂളുകളും മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കർമ്മലീത്ത, സന്യാസഭവനം, വൃദ്ധസദനം എന്നിവയും എടുത്തു പറയേണ്ട ദേവാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്.
കീഴിലുള്ള കവികുന്ന് സെന്റ് എഫ്രൈം കത്തോലിക്ക പള്ളിയും മധ്യസ്ഥന്റെ നാമദേഹത്തിന് തിളക്കമേകുന്ന ആരാധനാലയമാണ്. വേദവിപരീതത്തിനെതിരായി ജീവിതാന്ത്യം നിലകൊണ്ട പുണ്യാത്മാവാണ് മാർ അപ്രൈം എന്നതിനാൽ കവികുന്നിൽ ഉടലെടുത്ത വിശ്വാസവിരുദ്ധ പ്രവൃത്തികളെ ഇല്ലാതാക്കാനായിട്ടാണ് പരിശുദ്ധന്റെ പേരിൽ 1895 ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടത്. 1978 ഇത് പൊളിച്ചു നീക്കി 84 ഇപ്പോൾ കാണുന്ന തരത്തിൽ പുതിയ പള്ളി ഭൂദാശ ചെയ്യപ്പെട്ടു. 250 കുടുംബങ്ങളാണ് ഇടവകാംഗങ്ങളായുള്ളത്. 1924 മാർ അപ്രൈമിന്റെ പേരിൽ സ്ഥാപിതമായ എൽ പി സ്കൂൾ 68 യു പി സ്കൂളായും ഉയർത്തപ്പെട്ടു. മധ്യസ്ഥന്റെ തിരുനാൾ ദിനം വിശ്വാസികൾ ദേവാലയത്തിലേക്ക് തൂവലെഴുന്നേറ്റെത്തുന്ന പ്രത്യേക ചടങ്ങും ഇവിടെയുണ്ട്. പഠനം, പരീക്ഷ തുടങ്ങിയവയിൽ ഉന്നത വിജയം നേടാൻ വിദൂരദേശങ്ങളിൽ നിന്ന് വരെ ഈ പള്ളിയിലെത്തി മാർ അപ്രൈമിന്റെ മധ്യസ്ഥത തേടുന്നവർ അനേകമാണെന്നും പറയപ്പെടുന്നു. ഓർത്തഡോക്സ് സഭയ്ക്ക് കീഴിൽ പുനലൂർ ഭദ്രാസനത്തിന്റെ കീഴിലുള്ള ചക്കുവരയ്ക്കൽ മാർ അപ്രൈം ഓർത്തഡോക്സ് പള്ളി, അടൂർ ഭദ്രാസനത്തിന്റെ കീഴിലുള്ള പറക്കോട് മാർ അപ്രൈം ഓർത്തഡോക്സ് പള്ളി, തിരുവനന്തപുരം ഭദ്രാസനത്തിലുള്ള കവടിയാറിലെ മാർ അപ്രൈം ഓർത്തഡോക്സ് ദേവാലയം എന്നിവ ഈ പരിശുദ്ധന്റെ മധ്യസ്ഥതയിലുള്ള പള്ളികളാണ്. യാക്കോബായ സഭ കൊല്ലം ഭദ്രാസനത്തിന് കീഴിൽ അടൂരിലെ പറക്കോടും മാർ അപ്രൈം പിതാവിന്റെ പേരിൽ ദേവാലയമുണ്ട്. സീറോ മലബാർ സഭയ്ക്ക് കീഴിൽ തൃശൂർ ഇരിങ്ങാലക്കട രൂപതയിൽ പൊയ്യ സെന്റ് എഫ്രൈം കത്തോലിക്ക പള്ളിയും മാർ അപ്രൈമിന്റെ പേരിൽ 1892 സ്ഥാപിക്കപ്പെട്ട ദേവാലയമാണ്. പരിശുദ്ധനായ അപ്രൈം പിതാവിന്റെ നാമധേയത്തില് കേരളത്തില് പ്രധാനമായും 15 ഇൻസ്റ്റിറ്റ്യൂഷൻസ് പള്ളികളും മറ്റ് സ്ഥാപനങ്ങളുമായിട്ടുണ്ട്. അതിൽ ഏറ്റവും പഴക്കമുള്ളതാണ് തോട്ടക്കാട് മാർ അപ്രൈം പള്ളിയെന്ന് നമ്മുടെ വികാരി അച്ഛന് പറഞ്ഞു കഴിഞ്ഞു. അതുകൂടാതെ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളിലായിട്ട് പറക്കോട് മാർ അപ്രൈം പള്ളി, അത് അടൂരിൽ നിന്നും 2-5 കിലോമീറ്റർ ഈസ്റ്റിലേക്ക് പോയാൽ അവിടെ ആണ് ആ പള്ളി സ്ഥിതി ചെയ്യുന്നത്. 2 പുനലൂര് അടുത്ത് ചക്കുവരയ്ക്കൽ എന്ന് പറയുന്നൊരു ലോക്കൽ സ്ഥലത്താണ് ആ പള്ളി. ഇതൊക്കെയും 65 വർഷങ്ങൾക്ക് കൂടുതൽ പഴക്കമുള്ളതാണ്. അത് വേറൊരു പള്ളി പറക്കോട് യാക്കോബായ പള്ളിയുണ്ട്. അതുകൂടാതെ നമുക്കിവിടെ അടുത്തുള്ളത് വടവാതൂര് മാർ അപ്രൈം പള്ളിയാണ്. അത് 75 വർഷം പഴക്കമുള്ളു. കൂടാതെ റോമൻ കത്തോലിക്ക വിഭാഗത്തിലായിട്ട് താമരക്കുന്ന്, അതായത് ചിറക്കടവിലാണ്, ചിറക്കടവെന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ വരും. പാലാ രൂപതയിലൊരു പള്ളിയുണ്ട്, കവിക്കുന്ന് സെൻറ് എഫ്രൈം ചർച്ച്. പിന്നെ പൊയ്യ, അതായത് ഇരിങ്ങാലക്കുട ഡയസിസിൽ ഒരു പള്ളി ഉണ്ട്. ഇത് മൂന്നും 120-121 വർഷങ്ങൾക്ക് അധികം പഴക്കമുള്ളതാണ്. മാർ അപ്രൈം എന്ന സുറിയാനി സഭയുടെ ആത്മീയ തേജസ്സിന്റെ സംഭാവനകൾ വാക്കുകളിൽ പ്രകടിപ്പിക്കാവുന്നതല്ല. ക്രിസ്തു സംസാരിച്ചിരുന്ന അറമായ ഭാഷയുടെ ഇന്നത്തെ രൂപാന്തരമാണ് സുറിയാനി. ഈ സുറിയാനി ഭാഷയുടെ നെടുന്തൂണായ മാർ അപ്രൈമിന്റെ പേരിൽ സുറിയാനി ഭാഷ, സാഹിത്യം, ചരിത്രം, ഗവേഷണം എന്നിവ ക്രോഡീകരിക്കാൻ ലക്ഷ്യമിട്ടാണ് 1985 കോട്ടയത്ത് ബേക്കർ ഹില്ലിൽ സെന്റ് എഫ്രൈം എക്യുമെനിക്കൽ റിസർച്ച് സെന്റർ എന്ന സീരി സ്ഥാപിക്കപ്പെട്ടത്. മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം എല്ലാ ക്രിസ്തീയ സഭകൾക്കും പൊതുവായി രാജ്യാന്തര തലത്തിൽ സെമിനാറുകൾ, സംഗീത സദസ്സുകൾ, ഭാഷാ വിവർത്തനം, പരിശീലനം, പഠന ചർച്ച, പ്രഭാഷണങ്ങൾ എന്നിവ സംഘടിപ്പിക്കുന്നുണ്ട്. മാർ അപ്രൈം അല്ലെങ്കിൽ സെയിന്റ് എഫ്രൈം എന്ന് പറയുന്ന സുറിയാനിക്കാരുടെ പിതാവായിട്ടുള്ള എഴുത്തുകാരൻ്റെ പേരിലാണ് സെന്റ് എഫ്രൈം എക്യുമെനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മാർ അപ്രൈമിൻ്റെ പേരിൽ ഇത് സ്ഥാപിക്കപ്പെട്ടത്? ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ ലോകം മുഴുവൻ ആരാധിക്കുന്നതുമായിട്ടുള്ള സുറിയാനി എഴുത്തുകാരിൽ പ്രഥമനാണ് മാർ അപ്രൈം. അദ്ദേഹം
1373 കാലം ചെയ്തത് അദ്ദേഹത്തിൻ്റെ കൃതികൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാ സഭാ പാരമ്പര്യങ്ങൾക്കും മാതൃകാപരമായിട്ടുള്ളവയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ സ്ഥാപനത്തിന് കൊടുക്കുവാൻ ഉദ്ദേശിച്ചത് കോട്ടയം ജില്ലയിൽ തന്നെ ഗ്രാനായ ഭദ്രാസനത്തിന് കീഴിൽ മാർ അപ്രൈം സെമിനാരി മാനാനം സെൻ്റ് എഫ്രൈം ഹയർ സെക്കൻഡറി സ്കൂൾ പാലായിലുള്ള മാർ അപ്രൈം ഫോർമേഷൻ സെൻറ്റർ പാലാ കത്തീഡ്രലിന് സമീപമുള്ള മാർ അപ്രൈം പ്രീസ്റ്റ് ഹോം എന്നിവ ഈ പരിശുദ്ധൻ്റെ പേരിലുള്ള ഇതര പ്രസ്ഥാനങ്ങളാണ് ആദിമ സുറിയാനി ക്രിസ്തീയ പാരമ്പര്യത്തിൽ അടിയുറച്ച് ഈ വിശ്വാസ സംരക്ഷണവും ആത്മീയ നിറവും അനേകരിലേക്ക് ചൊരിഞ്ഞ സൂര്യ തേജസ്സാണ് മാർ അപ്രൈം വിവിധ സുറിയാനി സഭകളുടെയും അതിർത്തിക്കപ്പുറം തൻ്റെ അനുഗ്രഹ പുണ്യങ്ങൾ ചൊരിഞ്ഞ് ലോകത്തിന് തന്നെ കാവലാകട്ടെ മാർ അപ്രൈം